ദൈവതിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. തിരുവചനം നിങ്ങളുടെ കാതുകളിലെത്തിപ്പാൻ ഒരിക്കൽ കൂടി എനിക്ക് അവസരം തരുന്ന ദൈവത്തിന് 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും കരയേറ്റിക്കൊണ്ട് വചനകേൾവിക്ക് തൽപരരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വളരെ തിടുക്കത്തോടെ എൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന ഒരു ദൈവിക ചിന്ത നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനകരമായി തീരട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:19 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 17:19. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു. ചിലരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ചിലരോട് ചോദിച്ചാൽ അവർക്ക് പ്രകോപനം ഉണ്ടാവും, ചിലർ നിഷേധിക്കും, ചിലർ എതിർക്കും. എന്നാൽ കർത്താവിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ പ്രത്യേകത, മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് എന്തോരും ചോദ്യമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ബൈബിൾ നമുക്ക് തരുന്ന ചിന്ത, അത് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലയാൾ സർവശക്തനായ ദൈവം തന്നെയാണ്. മനുഷ്യനോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും നേരായ ഉത്തരമല്ല നൽകിയത്. ദൈവം നമുക്ക് നൽകുന്നത് കൃത്യമായ മറുപടിയായിരിക്കും. വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യർ കർത്താവിനോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മുമ്പ് ഏതോ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും എൻ്റെ ചിന്തയിൽ കിടക്കുന്നതാണ്. കർത്താവിനോട് ആളുകൾ ചോദിച്ച, ശിഷ്യന്മാരും മനുഷ്യരും പരീശന്മാരും യഹൂദന്മാരും ആയിരിക്കുന്ന ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾ മാത്രം സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ മറുപടി ബൈബിളിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. അതൊന്ന് വിശദീകരിച്ച് ഒരു പുസ്തകം പുറത്തു കൊണ്ടുവരാമെങ്കിൽ അതൊരു ഗംഭീര പുസ്തകമായിരിക്കും. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അത് ചെയ്യുന്നുണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞു. അവർക്കൊക്കെയായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചു. സത്യദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം, കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം മുട്ടിയ ചോദ്യങ്ങൾ, അറിവ് കേടുകൾ, നമുക്ക് ആശങ്ക ജനിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയിൽ ഒരു ഐഡിയയും കിട്ടാത്ത കാര്യങ്ങൾ. വാസ്തവത്തിൽ ഇത് ചോദിക്കേണ്ടത് സൃഷ്ടാവായ ദൈവത്തോടാണ്. ചോദിക്കാം. അങ്ങനെ ഒത്തിരി പേർ കർത്താവിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ തൻ്റെ അരിമ ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യത്തിൻ്റെ അല്ല, മറിച്ച് ഈ ചോദ്യം ചോദിച്ച സ്വഭാവമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വിചിന്തനം ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, അവൻ്റെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ ചിന്ത അധികം ഭാഗത്ത് എഴുതിയിട്ടില്ല. അതാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ഏറ്റവും ഊന്നൽ നൽകുന്നത്. ഇംഗ്ലീഷിൽ ആ വാക്ക് ഇങ്ങനെയാണ്, ദ ഡിസൈബിൾസ് കെയിം ടു ജീസസ് പ്രൈവറ്റ്ലി ആൻഡ് ആസ്ക്ഡ്. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു, പ്രൈവറ്റ്ലി എന്നൊരു വാക്ക്, എന്നിട്ട് ചോദിച്ചു. ഞാനതിന് ഇങ്ങനൊരു തലവാചകമാക്കട്ടെ, പ്രൈവറ്റ് ചോദ്യങ്ങൾ, പ്രൈവറ്റ് സ്വകാര്യ ചോദ്യങ്ങൾ, അങ്ങനെ ആക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒത്തിരി സ്വകാര്യ ചോദ്യങ്ങൾ കാണും. പലരോട് ചോദിച്ചാലും ഉത്തരം കിട്ടാത്തത്, ആരോട് ചോദിക്കണമെന്നറിയാത്തത്, ഒത്തിരി കാര്യങ്ങൾ. ഇവിടെ ശിഷ്യന്മാർ പൊതുവായിട്ടല്ല, പൊതുവിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്, പ്രൈവറ്റായി ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്, ആരോടാണെങ്കിലും. ഈ നിയമസഭയിലൊക്കെ ഒത്തിരി ഒത്തിരി പ്രതിപക്ഷവും ഭരണപക്ഷവുമൊക്കെ വാദവും പ്രതിവാദവും ചോദ്യങ്ങളൊക്കെ വരും. അതിങ്ങനെ ന്യൂസാകും, അത് വൈകുന്നേരം ചർച്ചയാകും, ചോദ്യങ്ങൾ ചോദിക്കും, ചിലപ്പോൾ തർക്കുത്തരം പറയും, ചിലപ്പോൾ ഉത്തരം മുട്ടിക്കുമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇവർ തന്നെ പ്രൈവറ്റായിട്ട് ഈ ടി വിക്കാരും ആരും കേൾക്കാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകില്ലേ? ഉണ്ടാകും. എന്നാണ്ട് വിശേഷം എന്നുള്ളതല്ല, കുഞ്ഞുങ്ങളൊക്കെ സുഖായിരിക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാളുപരി പ്രൈവറ്റ് ചോദ്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും. ഞാൻ ഇന്ന് അങ്ങനെ ചിന്തിക്കുകയായിരുന്നു.
നിങ്ങൾക്കും കാണും. ഇവിടെ ഇവർ ചോദിച്ച പ്രൈവറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഞങ്ങൾക്കെന്തുകൊണ്ടാണ് അതിനെ പുറത്താക്കാൻ കഴിയാത്തത്? സംഭവത്തിൻ്റെ പശ്ചാത്തലം, അപസ്മാര രോഗിയായിരുന്ന ഒരു മകനെയും കൊണ്ടൊരപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന സംഭവം വേദപുസ്തകത്തിലെ പ്രസിദ്ധമായ കാര്യമാണ്. 9 ശിഷ്യന്മാരാണ് അന്നേരം അവിടെയുള്ളൂ. 3 പേരും കൊണ്ട് യേശു പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. ഈ 9 പേരും ഒത്തിരി ശ്രമിച്ചു. അവർ ശാസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഭൂതം അല്ലെങ്കിൽ ആ രോഗി സൗഖ്യമായില്ല. അവന് വ്യാപരിച്ച് ദുരാത്മാവ് വിട്ടുപോയില്ല. യേശു ക്രിസ്തു വന്നു, അവനെ എൻ്റെ അടുക്ക കൊണ്ടുവരാൻ പറഞ്ഞു. അവനിലുള്ള ഭൂതത്തെ നിസ്സാരമായി ശാസിച്ചു. ഭൂതം വിട്ടുപോയി. അവൻ സൗഖ്യമായി. അവൻ്റെ അപ്പൻ്റെ കൂടെ വീട്ടിൽ പോയി. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട ശിഷ്യന്മാർ, അവരെയും ഈ പണിക്ക് തന്നെയാണ് ദൈവം വിളിച്ചത് എന്നവരുടെ ഉത്ബോധമുള്ളതുകൊണ്ട് അവർ ചോദിച്ചു പ്രൈവറ്റായി, ഞങ്ങൾക്കെന്തുകൊണ്ട് ഇത് സാധിച്ചില്ല? യേശു പൊട്ടിത്തെറിച്ച് കോപിച്ചുകൊണ്ടൊന്നും പറഞ്ഞില്ല. വളരെ സൗമ്യതയോടെ, രമ്യതയോടെ ആ ചോദ്യത്തിൻ്റെ മറുപടി അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരെ പഠിപ്പിച്ചു, അവരെ മനസ്സിലാക്കി. പിന്നത്തേതിൽ അവർ വിജയിക്കുകയും ചെയ്തു ആ കാര്യത്തിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്കിത് കഴിഞ്ഞില്ല, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഞങ്ങൾ കൂടെ കൂടെ ഇങ്ങനെ ആയിത്തീരുന്നു, എന്തുകൊണ്ടാ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കിടന്ന് മറയുന്ന എന്തൊക്കെയോ പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഇതെല്ലാവരോടും ചോദിച്ചാൽ ഒന്നും പിടികിട്ടിയാല. ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം. സാക്ഷാൽ ദൈവമായവൻ, മാനവകുലത്തിൻ്റെ ജീവൻ്റെ ഉടമയായവൻ, ആത്മാക്കളുടെ ഉടയവൻ എന്ന് ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. അതിന് ജാതിയും മതമൊന്നുമില്ല. ആണെന്നോ പെണ്ണെന്നോ, വലിയവനെന്നോ ചെറിയവനെന്നൊന്നുമില്ല. നിങ്ങളിത് ഒരിടനിലക്കാരനെ കൂട്ടുപിടിക്കാതെ സർവശക്തനും സൃഷ്ടാവുമായിരിക്കുന്ന മഹാദൈവം, ആ ദൈവം ജഡമെടുത്ത് ഭൂമിയിൽ വന്നവനാണല്ലോ ക്രിസ്തു യേശു. കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും നിങ്ങൾ ഒരു കൊച്ചുമുറിയുടെ മൂലയിൽ അടച്ചിട്ട്, കണ്ണുകളടച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ, ദൈവമേ എന്തുകൊണ്ടാണ് കൂടെ കൂടെ ഞങ്ങൾക്കിത് സംഭവിക്കുന്നത്? എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആരെയും ദ്രോഹിക്കുക, ഇതൊക്കെ മനുഷ്യനോട് പറഞ്ഞു നടക്കാതെ കർത്താവിനോടൊന്ന് ചോദിച്ചു നോക്കി. പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ദൈവത്തോട് ചോദിച്ചു നോക്കി. സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിത് കഴിയാത്തത്? കർത്താവ് അതിന് കൃത്യവും വ്യക്തവുമായ മറുപടി പറഞ്ഞു. ഞാൻ നിങ്ങളിൽ ആരെയൊക്കെയോ എൻ്റെ മനസ്സിൽ കാണുക. പ്രത്യേകിച്ച് നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയിൽ, എൻ്റെ കൂടെ ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന ഒരുപാട് പേര് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമുണ്ട്. നിങ്ങളിപ്പലരും ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിലാണ്. നിങ്ങളിതൊരു 100 പേരോട് ചോദിച്ചിട്ടുണ്ടാവും. എൻ്റെ പാസ്റ്ററേ, അയ്യോ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനൊരു കഷ്ടമുണ്ടോ? എൻ്റെ പാസ്റ്ററേ, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? എന്ത് നല്ലവനായിരുന്നു. അയ്യോ ഈ കുഞ്ഞിന് ഇങ്ങനെ പറ്റിയില്ലോ. ഇത് തമ്മിൽ ചോദിച്ച് നമ്മുടെ ഹൃദയം പിളർക്കാതെ ഇത് ചോദിക്കാൻ ശിഷ്യന്മാർ ചെയ്തതുപോലെ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ മാറി ഒരു പ്രൈവറ്റ് ടൈമിൽ, ഒരു പ്രൈവസിയോടെ അടുക്ക ചെന്ന് സ്വകാര്യമായി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എൻ്റെ ഭാഗത്ത് എന്ത് കുറവുണ്ടായിട്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇന്ന് ഞാൻ ഈ ചുമക്കുന്ന ഭാരങ്ങൾ, ഇന്ന് ഞാൻ ഈ നാണം കെട്ട സ്ഥിതിയിലായത്? ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ഒരു സമുദായ തലവനല്ല, ഒരു മത നേതാവല്ല, ജീവിതം തന്നത് ദൈവമാണ്. ജീവൻ്റെ ആധാരം ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ആത്മാർത്ഥമായി ചോദിച്ചാൽ കർത്താവ് അതിൻ്റെ വഴി പറഞ്ഞു തരും. ഈ ശിഷ്യന്മാർക്ക് അതിൻ്റെ വഴി പറഞ്ഞു കൊടുത്തു. അതിനകത്ത് ടെക്നിക്കില്ല, ഗുട്ടൻസ് ഇല്ല, ഒന്നുമില്ല. യേശു പറഞ്ഞു പ്രാർത്ഥനയുടെ കുറവാ, ഉപവാസത്തോടെ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. അത്രയ്ക്കുള്ള എൻ്റെ മറുപടി. എന്താണെങ്കിലും നിങ്ങൾക്ക് തരാൻ പോകുന്ന മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. വ്യക്തമായി സംസാരിക്കുന്നൊരു ദൈവത്തെ എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ തെളിയിച്ചു തരും. ഒരുപക്ഷെ ഒരു ട്യൂഷൻ മാസ്റ്ററെ പോലെ നിങ്ങളുടെ മുമ്പിലിരുന്നുകൊണ്ട് കർത്താവ് കസേറയിട്ട് മറുപടി പറയും എന്നല്ല ഞാൻ ഈ സ്ഥാപിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന പ്രൈവറ്റ് ചോദ്യങ്ങൾ ഉണ്ടാകും. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകും. ആ ചോദ്യങ്ങൾക്ക്
നിങ്ങൾ ഈ ജൂലൈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരം കണ്ടെത്തണം. അതിന് സാധിക്കും. സമയം വളരെ പ്രൈവറ്റായി ദൈവത്തോടുകൂടെ ചെലവഴിച്ചാൽ മതി. ഇവിടെ ശിഷ്യന്മാരെല്ലാവരും കൂടി വന്നെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. ദൈവം എന്ന് പറയുമ്പോഴേക്കും ഹാലിളകുന്ന പലരും നിങ്ങളുടെ വീട്ടിൽ കാണും. ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ പോലും സമ്മതിക്കാത്തവർ, അവരെയൊക്കെ മാറ്റി നിർത്ത്. എന്നിട്ട് ഒരു നല്ല സമയം കണ്ടെത്ത്. വളരെ പ്രൈവറ്റായി, സ്വകാര്യമായി ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ ഇൻറ്റിമസി. എനിക്ക് ചോദിക്കാൻ ആരുമില്ല, ഞാൻ നല്ലൊരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നു. ഭക്തിയോടെ പഠിക്കാൻ പോയപ്പോഴോ പോയ വഴിക്കൊന്നും കൊളരാത്തൊരു വഴിക്കാൻ തിരിഞ്ഞിട്ടില്ല. എന്നിട്ടും എന്തേ ഞങ്ങൾക്കിങ്ങനെ ഈ ചോദ്യം, വളരെ പ്രൈവറ്റായ ചോദ്യം, സ്വകാര്യമായി ചോദിക്കാൻ നമുക്കൊരു ദൈവമുണ്ട്. അതിന് കുറുക്കു വഴികൾ വേണ്ട, ക്രിയകളും കർമ്മങ്ങളും വേണ്ട, പ്രത്യേക സ്ഥലമോ സാഹചര്യങ്ങളോ ആചാര്യന്മാരോ അനുഷ്ഠാനങ്ങളോ ഒന്നും വേണ്ട. വളരെ പ്രൈവറ്റായി നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, ഉത്തരം കിട്ടും, സക്സസ് ആകാം. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുപാട് പേര് കൊണ്ടു നടക്കുന്ന സ്വകാര്യ ദുഃഖങ്ങളുണ്ട്, മനോഭാരങ്ങളുണ്ട്, ഭയങ്കരമായിട്ട് അലട്ടുന്ന അസ്വസ്ഥമാക്കുന്ന ചില ചിന്തകളുണ്ട്. ഇതാരോടൊന്ന് പറയും, ആരോടൊന്ന് ചോദിക്കും? നാഥ, ഈ രാവിലെ എന്നെ കാണിച്ചു തന്ന ഭാഗം ഞാൻ അങ്ങയുടെ മക്കളോട് പറഞ്ഞു. ആരെങ്കിലും ഇത് കേട്ടിട്ട് വളരെ പ്രൈവറ്റായി എൻ്റെ കർത്താവിൻ്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് ഞങ്ങളിനി എന്താ ചെയ്യണ്ടേ, ഞങ്ങൾക്കെന്തു പറ്റി, എൻ്റെ കുഞ്ഞിനി മടങ്ങി വരുമോ, ഇനി ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവുമോ? ഇതൊരു മനുഷ്യനോട് ചോദിക്കാതെ, അങ്ങയോട് ചോദിക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ ദൈവം പരിഗണിക്കണേ അപ്പാ. ഞാനത് പറഞ്ഞുപോയി, അങ്ങനോട് പറഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞത്. യേശു ജീവിക്കുന്നു എന്ന് ഇവർക്ക് ബോധ്യമാകുമാറ് വളരെ സ്വകാര്യമായി അങ്ങയുടെ അടുക്കൽ വരുന്നവരെ അങ്ങ് ചേർത്ത് നിർത്തുമെന്ന് എനിക്കറിയാം. ഞാനത് തന്നെ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേർക്ക് ഇത് ആശ്വാസമാകണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ.